കർത്താവിൽ വാത്സല്യമുള്ളവരെ, രാവിലെ ഈ കുർബാനയിൽ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ചത് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:1-8 വാക്യങ്ങളായിരുന്നു ഞാൻ വായിച്ചത്. മുന്തിരിവള്ളിയും കൊമ്പിൻ്റെയും ഉദാഹരണം എടുത്തുകൊണ്ട് ആഴപ്പെടേണ്ട, ശക്തിപ്പെടേണ്ട ക്രിസ്തു സംസർഗത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. വീണ്ടും പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം നിലനിർത്തേണ്ട അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതിന് പല പല നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയും. അത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത്, ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് പലതും നമ്മൾ ചേർക്കുന്നത് പോലെ, ഈ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അക്ഷരമൊന്ന് റീ അറേഞ്ച് ചെയ്താൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം, നിർവചനം അതിൽ തന്നെ നമുക്ക് ലഭിക്കും. ആദ്യത്തെ ഭാഗം ക്രൈസ്റ്റ് കൊണ്ട് നിർത്തുക, ഒരു സ്പേസ് ഇടുക. പിന്നെ ക്രിസ്ത്യൻ എന്നുള്ളതിൻ്റെ IAN മാറ്റിയിട്ട് അതിൻ്റെ എ ഒന്ന് വെളിയിൽ കൊണ്ടുവരിക, ഐയും എന്നും ചേർത്ത് വെക്കുക. ഇതൊന്ന് വായിച്ചു നോക്കിക്കേ, ക്രൈസ്റ്റ് ഇൻ എ ലൈഫ്. എന്താ ക്രിസ്തീയ ജീവിതം എന്ന് ചോദിച്ചാൽ ക്രിസ്തു ഉള്ളിലുള്ള ജീവിതമാണ്. പണ്ട് പഠിച്ചിട്ടില്ലേ, എ സമം ബി ആയാൽ ബി സമം എ എന്ന്. ക്രൈസ്റ്റ് ഇൻ എ ലൈഫ്, അതിടത്തോട്ടൊന്ന് വായിക്കാൻ ശ്രമിച്ചേ, എ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത് നാം ക്രിസ്തുവിൽ ജീവിക്കുവാൻ വേണ്ടി ആണ്. കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കാൻ എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുക. എൻ്റെ പൂർണ്ണ വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വാക്യം പറയാനായിട്ട് ആഗ്രഹിക്കും, അവൻ നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിൽ അതിനുള്ള മുൻകൈ, ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രഥമ പടി നാം ആണ് ചെയ്യേണ്ടത്, നമ്മിലാണ് ഉണ്ടാകേണ്ടത്. നാം അവനിൽ വസിക്കുന്നു എങ്കിൽ അവൻ നമ്മിൽ വസിക്കുകയും ചെയ്യും. വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നമ്മൾ ഈ ലോകത്തിൽ എന്ത് വെട്ടിപ്പിടിക്കുന്നു, എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. ഒരു ദൈവീക ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ
സാക്ഷ്യം എന്നുള്ളത് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് വളരെ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. നാം വളരെ ഫലം കായ്ക്കുന്നവരായി തീരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, പിതാവ് മഹത്വപ്പെടുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ നല്ല പ്രവൃത്തികൾ, അതാണ് നമ്മളുടെ നല്ല ഫലങ്ങൾ. നന്മയുടെ, നല്ലതിൻ്റെ, ലോകത്തിൽ നിന്ന് വ്യത്യസ്തവും വിഭിന്നവുമായിട്ടുള്ളതിൻ്റെ ഫലം നമ്മിൽ ഉണ്ടാകുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നമ്മൾ അവൻ്റെ ശിഷ്യന്മാരാകും. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തെക്കുറിച്ച് അത് തന്നെ ഒരു പഠനമാണ്. വേറെ അനുഭവങ്ങളും കർത്താവ് പറയുന്നുണ്ട്. തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എല്ലാ വർഷവും എനിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മാർത്തോമാ സഭയിലെ ഒരു സീനിയർ വൈദികൻ, റിട്ടയർ ചെയ്ത പരിയാരം സ്വദേശി ഇ ജെ ജോർജച്ചൻ മിക്കവാറും എല്ലാ കൊല്ലവും ഒരു കത്ത് എനിക്ക് അയക്കും, എൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച്. അതിൽ ഒരു വർഷം മുഴുവൻ ചിന്തിക്കാനുള്ള ഒരാശയം കാണും. പല കത്തുകളും ഞാൻ ദീർഘകാലം എൻ്റെ വേദപുസ്തകത്തിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ഈ വർഷം എനിക്ക് അയച്ചു തന്ന കത്തിനകത്ത് ഒരു കവിയുടെ അടുത്ത്, ആ കവിയുടെ ചില പ്രത്യേകതകൾ കണ്ടിട്ട് ആ കവിയുടെ ഒരാരാധകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കവി അല്പം പ്രായമുള്ള ഒരാളാണ്, തല മുഴുവൻ മഞ്ഞ് പോലെ നരച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് കവിൾത്തടങ്ങളും റോസാപുഷ്പം പോലെ ചുവന്ന് തുടുത്തതുമാണ്. അപ്പോൾ ഈ ആരാധകനായ കവിയുടെ ആരാധകൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഊർജസ്വലനായിരിക്കാനും ഇങ്ങനെ മനോഹരമായിട്ട് എഴുതാനും സാധിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രായമുള്ള കവി തൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ആപ്പിൾ മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി പറയുക, ആ ആപ്പിൾ മരത്തെ നോക്ക്, അത് ഓരോ പ്രാവശ്യവും കായ്ക്കുന്നത് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഓരോ വർഷവും അത് കായ്ക്കുന്നതും മുൻകാലങ്ങളിൽ കായ്ച്ചിട്ടുള്ളതിനേക്കാൾ മനോഹരമായിട്ടുള്ളത്. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ എന്ന് കവി ചോദിച്ചിട്ട് പറയുന്നു, ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് ബ്ലൂംസ്. ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് ബ്ലൂംസ്. അത് വളരുന്നു, അത് പൂത്തുലഞ്ഞ് ഫലം കായ്ക്കുന്നു. വളർച്ചയുള്ളിടത്താണ് ഫലം കായ്ക്കൽ ഉണ്ടാകുന്നത്. എന്നിട്ട് ആ കവി പറയുന്നു, ഈ ആപ്പിൾ മരം പോലെ ഞാനും നിരന്തരം വളരാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഊർജസ്വലനായിരിക്കാനും നല്ല നല്ല കവിതകൾ എഴുതുവാനും എനിക്ക് കഴിയുന്നുണ്ട്. ഇത് ആധ്യാത്മിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കേ, നാം വളരുകയാണോ നാം തളരുകയാണോ? ആ കവി പറഞ്ഞ വാചകം അച്ഛൻ എനിക്ക് എഴുതി അതുപോലെ അയച്ചു തന്നു. 86-87 വയസ്സുള്ള അച്ഛന് നല്ല ഭംഗിയായിട്ടാണ് കയ്യക്ഷരമൊക്കെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ എനിക്കൊരു ഒരു സന്ദേശം, കീപ് ഓൺ ഗ്രോയിങ് ആൻഡ് കീപ് ഓൺ ബ്ലോസമിങ്.
വളർന്നുകൊണ്ടേ ഇരിക്കൂ, ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കൂ. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു മുരടിപ്പ്, നമ്മുടെ മനസ്സിൽ ഒരു മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ ആധ്യാത്മികമായ കാര്യത്തെ ഒരു വിരസത, ഒരു നിസ്സംഗത, അതാണല്ലോ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മുരടിപ്പ് എന്ന് പറയുന്നത്, ഒരു നിസ്സംഗത. അത് ബാധിച്ച് ഈ മുരടിപ്പ് ബാധിച്ചാൽ പിന്നത് ഫലം കായ്ക്കാൻ പ്രയാസമായിരിക്കും. അഥവാ അത് ഫലം കായ്ച്ചാലും അതിന് മനോഹാരിത ഉണ്ടാകില്ല. കവി പറയുന്നു, ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് ബ്ലൂംസ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കണം, എൻ്റെ പിതാവ് മഹത്വപ്പെടണം, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണം. വളർച്ചയുള്ളിടത്ത് ഫലമുണ്ടാകും, അവിടെ ഊർജസ്വലതയുണ്ടാകും, ആ ഫലത്തിന് മനോഹാരിതയുണ്ടാകും. ആധ്യാത്മികതയുടെ ഊർജസ്വലതയിൽ മനോഹാരിതമായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിച്ചു നോക്കൂ, പ്രിയമുള്ളവരെ.